നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ക്യൂബിറ്റ്സ് അഥവാ ക്വാണ്ടം ബിറ്റ്സിനെ കുറിച്ചാണ്. അതിനു മുമ്പ് നമ്മൾ സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ പഠിച്ചിരുന്ന ബിറ്റ്സിനെ കുറിച്ച് ആദ്യം ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം. നമുക്കറിയാം, നമ്മളുടെ ഫോണുകളിലാണെങ്കിലും കമ്പ്യൂട്ടറുകളിലാണെങ്കിലും ഈ ഡാറ്റ എന്ന് പറയുന്നത് ബിറ്റ്സിൻ്റെ ഫോമിലാണ് കമ്പ്യൂട്ടർ മനസ്സിലാക്കുന്നത്. അത് ഒന്നാവാം, പൂജ്യമാവാം. നമ്മുടെ കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിക്കുന്ന ഈ പൂജ്യത്തെയും ഒന്നിനെയും നമ്മൾക്ക് ക്ലാസിക്കൽ ബിറ്റ്സ് എന്ന് വിളിക്കാം. ഇനി ക്വാണ്ടം ബിറ്റ്സിലേക്ക് കടക്കാം. നമ്മളതിൽ ഉപയോഗിക്കുന്നത് ക്വാണ്ടം പ്രോപ്പർട്ടീസ് എക്സിബിറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾസ് ആവും. ഉദാഹരണം, ഇലക്ട്രോൺ എടുക്കാം. ഇലക്ട്രോണിൽ നമ്മൾക്കറിയുന്ന പോലെ ഇലക്ട്രോണിന് രണ്ട് സ്പിന്നുണ്ട്. ഒന്ന് അപ്പ് സ്പിൻ അല്ലെങ്കിൽ ഡൗൺ സ്പിൻ. ഇനി വേറെ തരത്തിൽ പറയാം, ക്ലോക്ക് സ്പിൻ അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് സ്പിൻ. ഇനി നമ്മളിത് ക്ലാസിക്കൽ ബിറ്റ്സിനോട് കമ്പയർ ചെയ്യാം. ക്ലാസിക്കൽ ബിറ്റ്സിൽ ഒന്നില്ലേ, അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ എന്ത് അസൈൻ ചെയ്യാം, അപ്പ് സ്പിന്നെ അസൈൻ ചെയ്യാം. അതുപോലെ തന്നെ പൂജ്യത്തിനെ നമ്മൾക്ക് ആൻറ്റി ക്ലോക്ക് സ്പിൻ അല്ലെങ്കിൽ ഡൗൺ സ്പിന്നോട് സമാനമായിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു സംശയമുണ്ടായേക്കാം, ഈ രണ്ട് സിസ്റ്റങ്ങൾ തമ്മിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഇത്ര പ്രസക്തമാവുന്നത് എന്ന്. ഇതിനുള്ള ഉത്തരമാണ് ക്വാണ്ടം സൂപ്പർപൊസിഷൻ. ഇത് മനസ്സിലാക്കാനായി വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു തോട്ട് എക്സ്പെരിമെൻ്റ് ഞാൻ പറഞ്ഞുതരാം. ഇത് ഷ്രോഡിഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞിട്ടുള്ള ഒരു തോട്ട് എക്സ്പെരിമെൻ്റാണ്. ഇതിലെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പൂച്ചയെ നമ്മളൊരു പെട്ടിയുടെ ഉള്ളിൽ അടച്ചു വെക്കുകയാണ്. ഈ പെട്ടിയുടെ ഉള്ളിൽ നമ്മളൊരു പാത്രം വിഷം വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ പെട്ടി അടച്ചു വെക്കുന്നു, ഉള്ളിൽ പൂച്ചയുണ്ട്. എന്നിട്ട് വേറൊരാൾ വന്ന് ചോദിക്കുകയാണ്, നീ ആ പെട്ടിയുടെ ഉള്ളിൽ വെച്ച ആ പൂച്ച, അത് ജീവനുണ്ടോ അല്ലെങ്കിൽ മരിച്ചിരിക്കുകയാണോ എന്നുള്ളത് നമ്മൾക്കൊരിക്കലും ഉത്തരം പറയാൻ കഴിയില്ല. ആ പെട്ടി തുറക്കണം. നമ്മൾക്ക് എന്താ ഉത്തരം പറയാൻ കഴിയുക? അതായത്, പൂച്ച ഒരേ സമയത്ത് മരിച്ചിരിക്കുകയാണ് ജീവിച്ചിരിക്കുകയാണ് എന്ന് പറയാൻ കഴിയുള്ളൂ. ഇതുപോലെ തന്നെയാണ് ഇലക്ട്രോണിൻ്റെ കേസും. ഇലക്ട്രോണിൻ്റെ സ്റ്റേറ്റ് സൂപ്പർപൊസിഷൻ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇലക്ട്രോണിന് ഒരേ സമയത്ത് അപ്പ് സ്പിൻ പ്രോപ്പർട്ടിയും ഡൗൺ സ്പിൻ്റെ പ്രോപ്പർട്ടിയും കാണിക്കാൻ കഴിയും. നമ്മൾ ഈ പെട്ടി തുറക്കുന്ന പോലെയാണ് ഒരു മെഷർമെൻ്റ് ഇലക്ട്രോണിൽ എടുക്കുന്നത്. അവിടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെഷർമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തറിയാൻ പറ്റും? ഇപ്പോൾ പൂച്ചയുടെ കേസിലാണെങ്കിൽ പൂച്ച ജീവിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ മരിച്ചോ എന്നറിയാൻ കഴിയും. ഇപ്പോൾ ഇലക്ട്രോണിൻ്റെ കേസാണെങ്കിലോ അപ്പ് സ്പിൻ ആണോ ഡൗൺ സ്പിൻ ആണോ എന്ന് അറിയാൻ കഴിയും. പക്ഷേ ഇത് അടച്ചിരിക്കുന്നിടത്തോളം കാലം അതിന് സൂപ്പർപൊസിഷൻ സ്റ്റേറ്റിലെ നിലനിൽക്കാൻ കഴിയുള്ളൂ. അതായത്, ഒരേ സമയത്ത് രണ്ട് പ്രോപ്പർട്ടിയും അത് എക്സിബിറ്റ് ചെയ്യും. ഈ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടാണ് ക്വാണ്ടം കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നത്. അതായത്, സൂപ്പർപൊസിഷൻ നടക്കുന്ന ക്യൂബിറ്റുകൾ ഉപയോഗിച്ചിട്ട്. ഇതിൻ്റെ പ്രോപ്പർട്ടി എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടാണ് ഗൂഗിൾ അവരുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ക്വാണ്ടം സുപ്രമസി എന്നുള്ള പേപ്പറിൽ പറയുന്നത്. അതായത്, വളരെ കാലമെടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ക്വാണ്ടം കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടുകൂടി വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാൻ കഴിയുന്നു. ഇതെങ്ങനെ പറ്റുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ ഈ സൂപ്പർപൊസിഷൻ കാരണം കൊണ്ട് തന്നെയാണ്. അതാണ് ക്ലാസിക്കൽ കമ്പ്യൂട്ടിങ്ങും ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങും തമ്മിലുള്ള വ്യത്യാസം. ഈ ഒരൊറ്റ പ്രോപ്പർട്ടി കാരണം കൊണ്ട് നമ്മളുടെ ഒരുപാട് സമയമെടുക്കുന്ന പല പ്രോബ്ലംസും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നു. ഇങ്ങനെ നമ്മൾക്ക് പെട്ടെന്ന് ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കിട്ടുകയാണെങ്കിൽ അത് നമ്മളുടെ റിയൽ ലൈഫിനും ഒരുപാട് ഉപകാരപ്പെട്ടേക്കാം. ഉദാഹരണത്തിന്, ഒരു മരുന്നിൻ്റെ കണ്ടുപിടുത്തം വളരെ എളുപ്പത്തിലാക്കിയേക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള സാധ്യതകളാണ് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ പിന്നിൽ ഒരുപാട് ടെക് ജയൻസ്, ഉദാഹരണം ഗൂഗിൾ, IBM ഇവരൊക്കെ റിസർച്ച് ചെയ്യുന്നത്. കാരണം ആരാണോ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ക്വാണ്ടം കമ്പ്യൂട്ടർ കണ്ടുപിടിക്കുന്നത് അവർ ചരിത്രത്തെ മാറ്റിമറിക്കുകയെന്നെ ചെയ്യും. അടുത്ത വീഡിയോയിൽ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതൽ വിവരങ്ങൾ പറയുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ പറഞ്ഞ ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ റെഫറൻസുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ നോക്കുക.